കയറ്റങ്ങളും കുത്തനെയുമുള്ള ഇറക്കങ്ങളും കൊടും വളവുകളുമുള്ള മലയോര മേഖലയിലേക്ക് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത് പഴക്കമേറിയ ബസ്സുകൾ. ചൊവ്വാഴ്ച കാളിയാമ്പുഴ പുഴയിലേക്ക് മറിഞ്ഞ വാഹനത്തിനും 14 വർഷത്തിലേറെ പഴക്കമുണ്ട്. യാത്രാ ദുരിതം അതിരൂക്ഷമായ മലയോര കുടിയേറ്റ റൂട്ടുകളിൽ കെഎസ്ആർടിസി ഓടിക്കുന്നത് പഴഞ്ചൻ ബസ്സുകൾ തന്നെ. കാലഹരണപ്പെട്ട ബസ്സുകളുടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നതും യന്ത്രത്തകരാർ മൂലം വഴിയിൽ നിൽക്കുന്നതും ആവർത്തിക്കുകയാണ്. ഡ്രൈവർമാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും വൻ ദുരന്തങ്ങൾ വഴിമാറുന്നത്. ചൊവ്വാഴ്ച പുല്ലൂരാമ്പാറ കാളിയാമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ബസ്സിന് 14 വർഷത്തിലേറെ പഴക്കമുണ്ട്. കാളിയാമ്പുഴ പാലത്തിൻ്റെ അപകടാവസ്ഥ നന്നായി അറിയാവുന്ന ഈ റൂട്ടിൽ സ്ഥിരമായി വണ്ടി ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ. ബസ്സിൻ്റെ കാലപ്പഴക്കം അപകടത്തിന് കാരണമായതായാണ് സൂചന. ഡ്രൈവറുടെ പരിക്ക് സാരമുള്ളതായതിനാൽ സംസാരിക്കാൻ പ്രയാസമുണ്ട്. ഇതുമൂലം ഡ്രൈവറിൽ നിന്ന് അപകടകാരണം ചോദിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് കെഎസ്ആർടിസി അധികൃതർ പറയുന്നു. 1.5 വർഷത്തിനിടെ 10 അപകടങ്ങളാണ് മലയോര മേഖലയിൽ കെഎസ്ആർടിസി ബസ്സുകൾ മൂലമുണ്ടായത്. കക്കാടംപൊയിൽ റോഡിൽ പീടികപ്പാറയിൽ കഴിഞ്ഞ വർഷം ബ്രേക്ക് നഷ്ടപ്പെട്ട കെഎസ്ആർടിസി ബസ് ഡ്രൈനേജിലേക്ക് ഇടിച്ചു കയറ്റിയാണ് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത്. ഇതിന് സമീപം തന്നെ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ വഴിയിലേക്ക് പാഞ്ഞു കയറുന്ന സംഭവമുണ്ടായി. കഴിഞ്ഞ മാസം കക്കാടംപൊയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന ബസ്സിൻ്റെ ബ്രേക്ക് പീടികപ്പാറ എസ് വളവിൽ കൊടുമിറക്കത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. റോഡരികിലെ മതിലിൽ ഇടിപ്പിച്ച് നിർത്തിയാണ് ദുരന്തം ഒഴിവാക്കിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച മലയോര ഹൈവേയിൽ കൂടരഞ്ഞ് വീട്ടിപ്പാറ പാലത്തിന് സമീപം കെഎസ്ആർടിസി ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിരുന്നു. ബസ് സമീപത്തെ മതിലിടിച്ചാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. സ്വകാര്യ ബസ്സുകളില്ലാത്ത കക്കാടംപൊയിൽ, പൂവാറന്തോട്, മറിപ്പുഴ, മുത്തപ്പമ്പുഴ, ആനക്കാംപൊയിൽ റൂട്ടിൽ കെഎസ്ആർടിസി മാത്രമാണ് ആശ്രയം. പൊതുഗതാഗത പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്ന ഈ റൂട്ടുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സദാസമയം നിറയെ യാത്രക്കാരാണ്. എന്നാൽ കാലഹരണപ്പെട്ട വണ്ടികളിൽ ഭീതിയോടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് മലയോര നിവാസികൾ. തിരുവമ്പാടി കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ 35 ബസ്സുകളുണ്ട്. 15 വർഷത്തിലേറെ പഴക്കമുള്ളവയും 10 മുകളിൽ പഴക്കമുള്ളവയുമാണ് ഏറെയും. മൈസൂർ റൂട്ടിലോടുന്ന സ്വിഫ്റ്റ് ബസ് മാത്രമാണ് പുതിയത്. കയറ്റിറക്കങ്ങളിലും വളവുകളിലും തിരിവുകളിലും നിരന്തരം ഉപയോഗിക്കേണ്ടി വരുന്നതുമാണ് ബ്രേക്ക് എളുപ്പം നഷ്ടപ്പെടുന്നതിന് കാരണമെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.